ഹലോ വെൽക്കം ബാക്ക്. നമ്മുടെ നാട്ടിൽ ഒരുപാട് ഇലക്ട്രിക് വെഹിക്കിൾസ് ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്. ഒരുപാടെന്ന് പറഞ്ഞാൽ കാർ ആയിക്കോട്ടെ, ബൈക്ക് ആയിക്കോട്ടെ, സ്കൂട്ടേഴ്സ് ആയിക്കോട്ടെ, ഒരുപാട് ഇലക്ട്രിക് വെഹിക്കിൾസ് ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്. പെട്രോൾ എഞ്ചിൻസിനേക്കാളും കൂടുതലും ആളുകൾ പ്രിഫർ ചെയ്യുന്നതും ഇപ്പോൾ ഇലക്ട്രിക് മോട്ടോർ വെഹിക്കിളിലേക്ക് മാറി തുടങ്ങുന്ന ഒരു കാലഘട്ടമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. പക്ഷേ എല്ലാവരും ഈ ഒരു ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ അല്ലെങ്കിൽ ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ പോരായ്മകളും ഗുണങ്ങളും എല്ലാം പറയുന്നുണ്ടെങ്കിലും ഈ ഒരു വാഹനം ചാർജ് ചെയ്യാനെടുക്കുന്ന സമയം എത്രയാണെന്ന് ഇതുവരെയായിട്ടും ഒരിടത്തും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഇലക്ട്രിക് വെഹിക്കിൾ എടുക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്രോൾ അടിക്കാനുള്ള ആ ഒരു പെട്രോളിൻ്റെ വില കാരണമാണ് നമ്മളിപ്പോൾ ഇലക്ട്രിക് വെഹിക്കിൾസ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇലക്ട്രിക് വെഹിക്കിൾസ് എടുത്തു കഴിഞ്ഞാൽ ഇത് ചാർജ് ചെയ്യുന്ന സമയവും നമ്മൾ നോക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് അതിനെപ്പറ്റിയാണ്. ഈ ഒരു ഇലക്ട്രിക് വെഹിക്കിൾസ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വെഹിക്കിൾ ചാർജ് ആവാനായിട്ടുള്ള സമയം എത്രയാണ് എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകിക്കാതെ ഓരോരോ വണ്ടികളുടെ ചാർജ് ചെയ്യുന്ന സമയം എത്രയാണെന്ന് നമുക്ക് നോക്കി നോക്കി പോകാം. അതുപോലെ തന്നെ ഈ ഒരു ഇലക്ട്രിക് വെഹിക്കിൾസ് എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതലായിട്ടും ഇപ്പോൾ വരുന്നത് എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ട് നമ്മളുടെ പെട്രോൾ വില, ഇന്ധന വിലയെ തുടർന്നുകൊണ്ടാണ് ഇപ്പോൾ ഇലക്ട്രിക് വെഹിക്കിൾസ് കൂടുതലും തരംഗമായിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വർഷത്തേക്ക് നമ്മൾ പെട്രോൾ അടിക്കുന്നതിൻ്റെ പൈസ ആവില്ല ഈ ഒരു ഇലക്ട്രിക് വെഹിക്കിൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചാർജ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് നടക്കുമ്പോഴത്തേക്കും. ആ ഒരു കാരണങ്ങൾ കൊണ്ടിട്ടാണ് എല്ലാവരും ഇപ്പോൾ ഇലക്ട്രിക് വെഹിക്കിൾസിലേക്ക് മൂവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ ചാർജിങ് ടൈം എത്രയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഞാൻ പറയാൻ പോകുന്നത് ഹോപ്പ് എന്ന് പറയുന്ന ഒരു ഇലക്ട്രിക് ബൈക്കിനെ പറ്റിയിട്ടാണ്. ഈ ഒരു ബൈക്കിൻ്റെ ഫസ്റ്റ് ലുക്ക് നമ്മൾ കാണുവാണെങ്കിൽ ഏകദേശം ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ യമഹയുടെ FC ആ ഒരു ലുക്ക് ആൻഡ് ഡിസൈൻ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു വാഹനം ചാർജ് ആവാനായിട്ടുള്ള സമയം 0 to 80% ആവാനായിട്ട് ഈ ഒരു വാഹനം എടുക്കുന്ന സമയം 3 മണിക്കൂറാണ്. അതായത് ഒരു 3 മണിക്കൂർ നമ്മൾ ഈ ഒരു വാഹനം കുത്തിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചാർജിന് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 0 to 80% ആവാനായിട്ട് ഈ ഒരു വാഹനം 3 മണിക്കൂറാണ് എടുക്കുന്നത്. ഹോപ്പ് എന്ന് പറയുന്ന ഈ ഒരു ബൈക്ക് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ്, നമ്മുടെ കേരളയിൽ അവൈലബിൾ ആണോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. ആർക്കെങ്കിലും അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ആ ഒരു വാഹനം എടുക്കുന്നത് അതായത് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലുള്ള ഒരു ഇലക്ട്രിക് ബൈക്ക് തന്നെയാണ് ഹോപ്പ് എന്ന് പറയുന്ന കമ്പനിയുടെ ബൈക്ക്. അപ്പോൾ ഈ ഒരു വാഹനം എടുക്കുന്ന സമയം 3 മണിക്കൂറാണ് ഞാൻ പറഞ്ഞത്. അടുത്തൊരു വാഹനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹീറോയുടെ തന്നെ ഇലക്ട്രിക് സ്കൂട്ടർ ആയിട്ടുള്ള ഓപ്റ്റിമ HX എന്ന് പറയുന്ന ഈ ഒരു മോഡലാണ്. ഈ ഒരു മോഡൽ നമ്മൾ ചാർജിങ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു മോഡൽ ചാർജ് ചെയ്യാൻ എടുക്കുന്ന സമയം എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 4 മണിക്കൂർ കൊണ്ടാണ് ഈ ഒരു വാഹനം ഫുൾ ചാർജ് ആവാനായിട്ട് വേണ്ട സമയം. അപ്പോൾ ഈ ഒരു വാഹനത്തെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഒരു വാഹനത്തിൻ്റെ ലുക്ക് ആൻഡ് ഡിസൈൻ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഇലക്ട്രിക് സ്കൂട്ടർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇലക്ട്രിക് സ്കൂട്ടറാണ്, ലുക്ക് ആൻഡ് ഡിസൈൻ വെച്ചിട്ട് നമ്മുടെ സാധാ പെട്രോൾ എഞ്ചിൻ വരുന്ന ഇലക്ട്രിക് സ്കൂട്ടർ എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഈ ഒരു വാഹനം ഇരിക്കുന്നത്. ഈ ഒരു വാഹനത്തിൻ്റെ നമ്പർ പ്ലേറ്റ് കണ്ടാൽ മാത്രമാണ് നമുക്ക് ഇതൊരു ഇലക്ട്രിക് സ്കൂട്ടറാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. ബാക്കി അതർവൈസ് നമ്മൾ എല്ലാ കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ ഹീറോയുടെ തന്നെ ബാക്കിയുള്ള സ്കൂട്ടേഴ്സിനെ പോലെ തന്നെയാണ് ഈ ഒരു വാഹനം ഇരിക്കുന്നത്, ബിൽഡ് ചെയ്തിരിക്കുന്നത് ആ ഒരു രീതിയിലാണ്. ഇപ്പോൾ ഇലക്ട്രിക് സ്കൂട്ടേഴ്സിനെ പറ്റി പറയുമ്പോഴത്തേക്കും എനിക്ക് പറയാനുള്ളത് അതാണ്. അതായത് നമ്മുടെ ഏറ്റവും ആദ്യം ഇപ്പോൾ തരംഗമായി കൊണ്ടിരിക്കുന്ന പല ഇലക്ട്രിക് സ്കൂട്ടറും വരുന്നതിന് മുമ്പ് കുറേ ഇലക്ട്രിക് സ്കൂട്ടേഴ്സ് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അതൊക്കെയെന്ന് പറഞ്ഞാൽ അതിൻ്റെയൊക്കെ ലുക്ക് ആൻഡ് ഡിസൈൻ എന്നൊക്കെ പറഞ്ഞാൽ വലിയ ബാറ്ററിയൊക്കെ ഉള്ളിലുള്ളതുകൊണ്ട് ഒരുമാതിരി വേറൊരു രൂപത്തിലായിരുന്നു, ഒരു ഇതിലായിരുന്നു അതിൻ്റെ ലുക്ക് ആൻഡ് ഡിസൈൻ കാര്യങ്ങളൊക്കെ വരുന്നത്. പക്ഷേ ഇപ്പോൾ എന്ന് പറയുന്നത് ഇപ്പോൾ വരുന്ന ഇലക്ട്രിക് സ്കൂട്ടേഴ്സും ഇലക്ട്രിക് ബൈക്ക്സ് ആണെങ്കിലും നമുക്ക് കാണുമ്പോൾ തന്നെ നല്ലൊരു ഡിസൈൻ്റെ കാര്യത്തിൽ ഒട്ടും പോരായ്മ വരുന്ന രീതിയിലുള്ള ഡിസൈൻസ് കാര്യങ്ങളൊന്നും നോക്കി ഇപ്പോൾ വരുന്ന ഇലക്ട്രിക് സ്കൂട്ടേഴ്സൊന്നും വരുന്നില്ല എന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് പറയാം. അത്യാവശ്യം നല്ല രീതിയിലുള്ള ബിൽഡ് ക്വാളിറ്റിയും അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ലുക്ക് ആൻഡ് ഡിസൈനും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ വരുന്ന ഇലക്ട്രിക് സ്കൂട്ടേഴ്സിനാണെങ്കിലും ബൈക്സിനാണെങ്കിലും വരുന്നത്. ഇതിൽ അതുപോലെ നമുക്ക് പറയാൻ കഴിയാവുന്ന ഒരു ലുക്ക് ആൻഡ് ഡിസൈൻ വെച്ചിട്ട് അതുപോലെ നമുക്ക് പറയാൻ കഴിയാവുന്ന ഒരു വാഹനം കൂടിയാണ് ഹീറോൻ്റെ ഈ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ എന്ന് പറയുന്നത്. പിന്നെ അടുത്ത ഒരു വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒലയുടെ ഇലക്ട്രിക് സ്കൂട്ടറാണ്. ഒലയുടെ ഇലക്ട്രിക് സ്കൂട്ടറെ പറ്റി എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ലുക്ക് ആൻഡ് ഡിസൈൻ തന്നെ ഈ ഒരു വാഹനത്തിന് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് മോഡ്സ് വരുന്നുണ്ട്, പിന്നെ LED ഹെഡ്ലാമ്പ് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. കുറേ ഫീച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു വാഹനം തന്നെയാണ് ഒലയുടെ ഇലക്ട്രിക് സ്കൂട്ടർ എന്ന് പറയുന്നത്. പക്ഷേ ബിൽഡ് ക്വാളിറ്റി അല്ലെങ്കിൽ ഈ ഒരു വാഹനത്തിന് ഈ ഒരു വാഹനം ബിൽഡ് ചെയ്തിരിക്കുന്ന ഒരു രീതി വൻ പരാജയമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒലയുടെ മിക്ക ഇലക്ട്രിക് സ്കൂട്ടേഴ്സിൻ്റെ ഫ്രണ്ട് സസ്പെൻഷൻ ഒടിഞ്ഞിട്ട് അതായത് ഫ്രണ്ട് വീല് ബോർഡിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കാണാൻ കഴിയാവുന്നത്. ആദ്യം ഒലയിൽ നിന്നും പുക വരുന്ന രീതിയിലുള്ള കുറേ കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ടായി, തീ പിടിക്കുന്ന രീതിയിലുള്ള കാഴ്ചകൾ കാണുന്നുണ്ടായി, എയ്ത്തറുണ്ടായിരുന്ന ആ ഒരു സംഭവം. അതിനുശേഷം
ഇപ്പം ഒലയിൽ നിൽക്കുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫ്രണ്ട് വീല് ബോഡിയിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന രീതിയിൽ, അതായത് കംപ്ലീറ്റ്ലി ക്രാക്കായിട്ട് നിൽക്കുന്ന രീതിയിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് ഈ ഒരു വാഹനത്തിൻ്റെ ബിൽഡ് ക്വാളിറ്റിയുടെ പോരായ്മ തന്നെയാണെന്ന് ഞാൻ പറയും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്രയും സാധാരണ ഒരു പെട്രോൾ എഞ്ചിൻ സ്കൂട്ടേഴ്സ് മേടിക്കുന്നതിലും വില കൂടുതലാണ് നമ്മളുടെ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ മേടിക്കുന്നത്. കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും പ്രൈസ് നല്ല രീതിക്ക് ഇലക്ട്രിക് സ്കൂട്ടേഴ്സിന് കൂടുതലാണ്. അപ്പോൾ ഈ ഒരു പ്രൈസ് കൊടുത്തിട്ടും അത്യാവശ്യം വേണ്ട ബിൽഡ് ക്വാളിറ്റി കാര്യങ്ങളൊന്നും ഈ ഒരു വാഹനത്തിന് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു വാഹനത്തിലേക്ക് നോക്കേണ്ട കാര്യമില്ല. എന്നാലും ഈ ഒരു വാഹനം പലരും എടുക്കുന്നുണ്ട്. ഈ ഒരു വാഹനത്തിൻ്റെ ഫീച്ചേഴ്സും അതുപോലെ തന്നെ വലിയൊരു ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റം കാര്യങ്ങളും എല്ലാം കിട്ടുന്നത് കൊണ്ട് തന്നെ ഈ ഒരു വാഹനം എല്ലാവരും എടുക്കുന്നുണ്ട്. എടുക്കുന്നവർ സൂക്ഷിക്കേണ്ട കാര്യമാണ് ഈ ഒരു വാഹനം അത്യാവശ്യം നല്ല കുഴിയൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം ബ്രേക്ക് പിടിച്ച് തന്നെ ചാടിക്കാൻ നോക്കുക. നമ്മളുടെ സാധാ സ്കൂട്ടേഴ്സ് കൊണ്ടുപോകുന്ന പോലെ ഒറ്റ സ്ട്രെച്ചിൽ കുഴി ചാടിച്ചുകൊണ്ട് പോകാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് സമയം വേണമെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട് സസ്പെൻഷൻ ഒടിഞ്ഞ് വീല് ബ്രേക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഓല സ്കൂട്ടേഴ്സ് എടുക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഓല ചാർജ് ആവാനായിട്ട് എടുക്കുന്ന സമയം ഏകദേശം 4 മണിക്കൂർ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഇലക്ട്രിക് സ്കൂട്ടേഴ്സിൽ വെച്ചിട്ട് ഏറ്റവും ആദ്യം നമ്മളുടെ മാർക്കറ്റിലേക്ക് വന്ന ഒരു വണ്ടിയാണ് ഏത്തറിൻ്റെ 450 എന്ന് പറയുന്ന വേരിയൻറ്റ്. ഈ ഒരു വേരിയൻറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ ആദ്യം വന്നിരുന്ന ലുക്ക് ആൻഡ് ഡിസൈൻ, അതായത് ആദ്യം വന്നിരുന്ന ഇലക്ട്രിക് സ്കൂട്ടേഴ്സിന് വന്നിരുന്ന ലുക്ക് ആൻഡ് ഡിസൈൻ കംപ്ലീറ്റ്ലി മാറ്റിക്കൊണ്ടായിരുന്നു ഈ ഒരു വാഹനത്തിൻ്റെ വരവ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായി അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ഫീച്ചേഴ്സ്, അതായത് ഏറ്റവും കൂടുതൽ ഫീച്ചേഴ്സും ഈ ഒരു വാഹനത്തിന് വരുന്നുണ്ട്. അതായത് നമുക്ക് മിക്ക വണ്ടികളിലും വരുന്ന പോലെ സ്കൂട്ടേഴ്സിനും വരുന്നുണ്ട്. എന്നാലും ആദ്യം നമ്മളുടെ മാർക്കറ്റിലേക്ക് വന്നത് ഈ ഒരു വണ്ടി ആയതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതലും ശ്രദ്ധിച്ചത് ഈ ഒരു വണ്ടിയുടെ ഫീച്ചേഴ്സാണ്. വലിയ ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റം കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിന് വരുന്നുണ്ട്. അതുപോലെ തന്നെ GPS പോലുള്ള കൺട്രോൾസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നെ നമുക്ക് റിവേഴ്സ് എടുക്കാനുള്ള ആ ഒരു ഇതും നമുക്ക് ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. ഇതൊക്കെ തന്നെ നമുക്ക് ഓലയിലും വരുന്നുണ്ട്. വന്ന ഒരു വാഹനമാണ് നമ്മുടെ 850 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്നതും എയ്ത്തറിൻ്റെ വാഹനങ്ങളാണ്. അപ്പോൾ എയ്ത്തറിൻ്റെ ഇലക്ട്രിക് സ്കൂട്ടേഴ്സാണ്. അപ്പോൾ ഈ ഒരു വാഹനം ചാർജ് ചെയ്യാനായിട്ട് എടുക്കുന്ന സമയം എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 0 to 80% ചാർജ് ആവാനായിട്ട് ഈ ഒരു വാഹനം എടുക്കുന്നത് 4 മണിക്കൂറാണ്. അതുപോലെ തന്നെ ഈ ഒരു വാഹനം 100% ചാർജിലേക്ക് എത്താൻ വേണ്ടിയിട്ട് മേ ബി ഒരു 5 hours അല്ലെങ്കിൽ 6 hours വേണ്ടി വരുമെന്നാണ് കമ്പനി പറയുന്നത്. നമ്മളുടെ ഏറ്റവും കൂടുതലും പെട്ടെന്ന് ചാർജ് കയറുന്ന അടുത്തൊരു വാഹനം അല്ലെങ്കിൽ അവസാനത്തെ ഒരു വാഹനം ഏതാണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ അവസാനത്തെ ഒരു ഇലക്ട്രിക് വെഹിക്കിൾ ഏതാണെന്ന് ചോദിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചേതക്കാണ്. ചേതക്ക് നമ്മളുടെ നാട്ടിൽ നിന്നും വിട്ടുപോയത് ഒരു പെട്രോൾ എഞ്ചിനായിട്ടാണെങ്കിൽ ഒരുപാട് പേര് യൂസ് ചെയ്യുന്നതും ഇപ്പോൾ ഓൾ ഇന്ത്യ അല്ലെങ്കിൽ വേൾഡ് ടൂർ വരെ ചേതക്ക് കൊണ്ട് നടത്തുന്നവരുണ്ട്. അപ്പോൾ ആ ഒരു പെട്രോൾ എഞ്ചിൻ വിട്ടുപോയതിന് ശേഷം കുറേ നാളത്തെ ഒരു ബ്രേക്കിന് ശേഷം ചേതക്ക് തിരിച്ചു വന്നത് ഒരു ഇലക്ട്രിക് സ്കൂട്ടറായിട്ടാണ്. അപ്പോൾ ഈ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ ചാർജ് ചെയ്യാനായിട്ട് എടുക്കുന്ന സമയം എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ചാർജ് ആവാനായിട്ട് ഏകദേശം 4 മണിക്കൂറാണ് ഈ ഒരു ഇലക്ട്രിക് സ്കൂട്ടറിന് ചാർജ് ചെയ്യാൻ എടുക്കുന്ന സമയം. അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ലുക്ക് ആൻഡ് ഡിസൈനും അമേസിംഗ് ആണ്. നമുക്കൊരു സാധാരണ ഒരു ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ ഒരു ലുക്ക് ആൻഡ് ഡിസൈൻ കാര്യങ്ങളൊന്നുമല്ല, ഒരു വിൻറ്റേജ് മോഡലിൽ തന്നെ നിൽക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു റെട്രോ ഫീലൊക്കെ തന്നെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ലുക്ക് ആൻഡ് ഡിസൈനും കാര്യങ്ങളെല്ലാം വരുന്നത്. ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ, എനിക്ക് ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പം ഞാൻ ഈ സെലക്ട് ചെയ്തിരിക്കുന്ന എല്ലാ വണ്ടികളും അവരുടെ കമ്പനികൾ തന്നെയാണ് പറയുന്നത് ഇത്ര സ്പീഡിൽ അതാണ് അല്ലെങ്കിൽ ഇതാണ് അവരുടെ ഫാസ്റ്റ് ചാർജിങ് സിസ്റ്റം എന്നൊക്കെയാണ് അവരുടെ കമ്പനികൾ തന്നെ പറയുന്നതാണ് ഇത്ര മണിക്കൂറിനുള്ളിൽ ഈ ഒരു വാഹനം ചാർജ് ആവുന്നു എന്നുള്ള കാര്യം. അപ്പം നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒരു വാഹനം യൂസ് ചെയ്യുന്നുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തിടുക, നിങ്ങളുടെ വാഹനം എത്ര മണിക്കൂർ കൊണ്ടാണ് ഫുൾ ചാർജ് ആവാനായിട്ട് എടുക്കുന്ന സമയം ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തിടുകയാണെങ്കിൽ എല്ലാവർക്കും അല്ലെങ്കിൽ ഇനി ഇലക്ട്രിക് സ്കൂട്ടേഴ്സ് എടുക്കാനിരിക്കുന്നവർക്കും എല്ലാം ഉപകാരപ്രദമാകുമെന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ ഇലക്ട്രിക് സ്കൂട്ടർ എടുക്കണോ അല്ലെങ്കിൽ പെട്രോൾ എഞ്ചിൻ ഉള്ള സ്കൂട്ടേഴ്സ് എടുക്കണോ എന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ ഇലക്ട്രിക് സ്കൂട്ടേഴ്സ് എടുക്കുന്നത് പെട്രോൾ അടിക്കുന്നത് വെച്ച് നോക്കുവാണെങ്കിൽ അല്ലെങ്കിൽ പെട്രോൾ അടിക്കുന്ന പൈസ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇലക്ട്രിക് സ്കൂട്ടേഴ്സ് എന്തുകൊണ്ടും പെട്രോൾ എഞ്ചിൻസിനേക്കാളും ബെറ്റർ ഓപ്ഷനാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ പെട്രോൾ അടിക്കുന്നതിൻ്റെ അത്രയും പൈസ വരുന്നില്ല ഈ ഒരു ഇലക്ട്രിക് സ്കൂട്ടേഴ്സ് അല്ലെങ്കിൽ ഇലക്ട്രിക് വെഹിക്കിൾസ് ചാർജ് ചെയ്യാനായിട്ട് വരുന്ന ഒരു ചാർജ് കാര്യങ്ങളെന്ന് പറയുന്നത്. പക്ഷേ നേരിടാൻ പോകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളുടെ ചാർജിങ് പോയിൻറ്റ്സൊക്കെ അവൈലബിൾ ആയിട്ട് വരുന്നേ ഉള്ളൂ. അതായത് പെട്രോൾ പമ്പ്സ് നമുക്ക് എങ്ങനെ അവൈലബിൾ ആയിട്ട് നമ്മളുടെ നാട്ടിലുണ്ടോ അതുപോലത്തെ ഒരു രീതിയിൽ ചാർജിങ് സ്റ്റേഷൻസ് കാര്യങ്ങളെല്ലാം വരുവാണെങ്കിൽ, ഇലക്ട്രിക് വെഹിക്കിൾസ് ചാർജ് ചെയ്യാനായിട്ടുള്ളൊരു സ്ഥലം കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് വരുവാണെങ്കിൽ നമുക്കിതൊരു ബെറ്റർ ഓപ്ഷൻ തന്നെയായിരിക്കും. നമ്മളുടെ പെട്രോൾ അടിക്കുന്നത് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും നല്ലൊരു ബെറ്റർ ഓപ്ഷൻ തന്നെയായിരിക്കും. പിന്നെ
അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചാർജ് ചെയ്യാനെടുക്കുന്ന സമയമാണ്. ഫാസ്റ്റ് ചാർജിങ് എന്ന് പറഞ്ഞിട്ടാണ് ഈ 4-5 മണിക്കൂറൊക്കെ ഇവർ എടുക്കുന്നത് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രയും സമയം നമ്മൾ നിന്നൊരു ഫുൾ ചാർജ് ആക്കേണ്ട ഒരു സിറ്റുവേഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഫുൾ ഇതുപോലെ ചാർജിങ് സ്പോട്ട്സ് കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആയി തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ ഒട്ടുമിക്ക സ്ഥലത്തും വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇലക്ട്രിക് കാറുകളും ബൈക്കുകളും. ഒരുപോലെ ചാർജ് ചെയ്യാൻ കഴിയാവുന്ന രീതിയിലുള്ള ചാർജിങ് സ്പോട്ട് കാര്യങ്ങളൊക്കെ നമ്മളുടെ കേരളത്തിൽ ഇപ്പോൾ വന്ന് തുടങ്ങുന്നുണ്ട്. അപ്പോൾ KCB അതിനുള്ള കുറേ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലായിടത്തും ഉടനെ തന്നെ അവൈലബിൾ ആവുമെന്നാണ് അറിയാൻ കഴിയുന്നത്. പിന്നെ ഇലക്ട്രിക് സ്കൂട്ടേഴ്സ് മെയിനായിട്ട് ഇറക്കിയതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്രോളിൻ്റെ വില കൂടിയ കാരണം, അതുപോലെ തന്നെ എയർ പൊല്യൂഷൻ അല്ലെങ്കിൽ നമ്മുടെ എൻവിരോൺമെൻറ്റിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുമാണെന്നാണ് പറയുന്നത്. പക്ഷേ എനിക്ക് എൻ്റെ ഒരു ഇത് വെച്ച് എനിക്ക് ഫീൽ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് ഇലക്ട്രിക്കിലേക്ക് സ്കൂട്ടേഴ്സും കൂടി മാറിയേക്കുന്നത് കൊണ്ട് ഇ വേസ്റ്റിൻ്റെ ഒരു സംഭവം കൂടാനാണ് ചാൻസ് കൂടുതൽ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ പ്രോപ്പറായിട്ട് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് പ്രോപ്പറായിട്ടുള്ള ഒരു ഇ വേസ്റ്റ് സിസ്റ്റം മാനേജ്മെൻ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് സ്കൂട്ടേഴ്സും അല്ലെങ്കിൽ ഇലക്ട്രിക് വെഹിക്കിൾസും കൂടി വരുമ്പോഴത്തേക്കും കൂടുതലും ഇ വേസ്റ്റുകൾ നമ്മളുടെ നാട്ടിൽ വരികയും അങ്ങനെ നമ്മളുടെ എൻവിരോൺമെൻറ്റിനെ കാര്യമായിട്ട് ബാധിക്കുകയൊക്കെ ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തുള്ള, അതായത് പുറം രാജ്യങ്ങൾ വരെ നമ്മളുടെ നാട്ടിലാണ് ഇ വേസ്റ്റ് കാര്യങ്ങളെല്ലാം കൊണ്ടുവന്ന് ഡംപ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പ്രോപ്പറായിട്ടുള്ള ഒരു ഇ വേസ്റ്റ് മാനേജ്മെൻറ്റ്, ഇ വേസ്റ്റ് എന്ന് മാത്രമല്ല നമ്മളുടെ നാട്ടിലെ പ്രോപ്പറായിട്ടുള്ള ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഇല്ലെന്ന് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഇതും കൂടി കൊണ്ടുവന്ന് കഴിയുകയാണെങ്കിൽ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും ഇലക്ട്രിക് വെഹിക്കിൾസ്. അതല്ലാതെ ഒരു ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ കാലാവധി അല്ലെങ്കിൽ ആ ഒരു ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ ഉപയോഗശൂന്യമായി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ഡിസ്പോസ് ചെയ്യാനായിട്ട് ഉള്ള ഒരു ഇത് നമ്മളുടെ നാട്ടിലില്ല. അത് ഇ വേസ്റ്റ് ആയിട്ട് മാറുകയും അത് നമ്മളുടെ നാട്ടിൽ കെട്ടിക്കിടക്കുകയും ഒക്കെയായി തീരും. അപ്പോൾ അങ്ങനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് ഏറ്റവും കൂടുതലും ഞാൻ പ്രിഫർ ചെയ്യുന്നത് പെട്രോൾ എഞ്ചിൻസ് കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും. അപ്പോൾ നല്ലൊരു വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം കൂടി കൊണ്ടുവന്ന ഇ വേസ്റ്റ് ആയാലും അല്ലാത്ത വേസ്റ്റ് ആണെങ്കിലും നമ്മളുടെ നാട്ടിൽ നല്ലൊരു പ്രോപ്പറായിട്ടുള്ള വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം കൂടി കൊണ്ടുവന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും എന്ന് ഞാൻ ഇപ്പോഴും പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് ഇലക്ട്രിക് സ്കൂട്ടേഴ്സിനെ പറ്റിയിട്ടും അത് ചാർജ് ചെയ്യാനായിട്ട് എടുക്കുന്ന സമയത്തെ പറ്റിയിട്ടും എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോയിൽ കമൻറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും നിങ്ങൾക്ക് കാണണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ നിർത്തിയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.